ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്നാക്ക് പൊട്ടേറ്റോ ചീസ് ബോൾസ് ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്കെന്ന് പറഞ്ഞാലും വലിയവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. പൊട്ടേറ്റോ ചീസ് ബോൾസ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ പൊട്ടേറ്റോ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഓൾമോസ്റ്റ് 300 grams ഉരുളൻകിഴങ്ങ് 2 whistles വരുന്ന വരെ വേവിക്കുക. കുക്കറിൽ ആവി പോയതിന് ശേഷം ഉരുളൻകിഴങ്ങ് പുറത്തെടുത്തിട്ട് സഹിക്കാൻ പറ്റുന്ന ചൂടോടെ തന്നെ ഉരുളൻകിഴങ്ങിന്റെ തൊലി കളയുക. അതിനുശേഷം അത് നന്നായി സ്മാഷ് ചെയ്തെടുക്കുക. ഉരുളൻകിഴങ്ങ് കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കരുത്. അതേപോലെ തന്നെ നല്ലോണം വെന്തും പോവരുത്. അങ്ങനെയാവുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് കയറിയിട്ട് മിക്സ് ചെയ്യുന്ന നേരത്ത് നല്ലോണം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളാം. അടുത്തത് ഒരു ബൗളിൽ 1 tablespoon അരിപ്പൊടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടിയുടെ പകരം നിങ്ങൾക്ക് മൈദ, ആട്ട അല്ലെങ്കിൽ കോൺഫ്ലവർ ഒക്കെ യൂസ് ചെയ്യാം. അതിനുശേഷം പൊടിച്ചു വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഉരുളൻകിഴങ്ങിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് മാത്രം ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. പക്ഷെ നമുക്കിവിടെ കുറച്ചും കൂടി മസാലയൊക്കെ ചേർത്ത് ഉരുളൻകിഴങ്ങിന്റെ ഫ്ലേവർ കുറച്ചും കൂടി അടിപൊളിയാക്കാം. അപ്പം അതിനു വേണ്ടി സവാള ചെറുതായി ചോപ്പ് ചെയ്തിട്ട് 2 tablespoon ചേർത്ത് കൊടുക്കുക. അടുത്തത് ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് ചേർക്കുക. ഇത് ഏകദേശം 1 teaspoon ഉണ്ട്. നെക്സ്റ്റ് 1 teaspoon ചില്ലി ഫ്ലേക്സ്, 1/2 teaspoon കുരുമുളക് പൊടിച്ചത്, 1/2 teaspoon ഒറിഗാനോ അല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ് ചേർക്കാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 tablespoon പാഴ്സ്ലി ലീവ്സ് അല്ലെങ്കിൽ മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കുക. ഇതിൽ വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല. വെള്ളത്തിന്റെ നനവ് ഉണ്ടെങ്കിൽ നമ്മുടെ കൈമ ഉരുളൻകിഴങ്ങ് ഒട്ടിപ്പിടിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു പൊടി ചേർക്കുക. അത് പാട്ടയായാലും മൈദ ആയാലും കോൺഫ്ലവർ, അരിപ്പൊടി ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർക്കാം. ഇത് ബേസിക്കലി ആ വെള്ളത്തിന്റെ അംശം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടി ചേർക്കണത്. ഇത് കുഴച്ച് നല്ല ഡോ ആക്കി എടുക്കണം. ഇപ്പൊ ഈ അരിപ്പൊടിയുടെ എക്സാക്ട് ക്വാണ്ടിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിവിടെ ടോട്ടൽ 3 tablespoon അരിപ്പൊടിയാണ് യൂസ് ചെയ്തത്. പക്ഷെ ചിലവർക്ക് 1 tablespoon തന്നെ മതിയാവും. പിന്നെ ചിലവർക്ക് 3 tablespoonേക്കാളും കൂടുതൽ വേണ്ടി വരും. അപ്പൊ നമ്മുടെ കയ്യിലൊന്നും ഡോ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ബോളായിട്ട് ഉരുട്ടി കിട്ടിയാൽ നമ്മുടെ ഡോ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആണ്. അതേപോലെ നമ്മൾ കുട്ടികൾക്കാണ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതിലത്തെ ചില്ലി ഫ്ലേക്സും പെപ്പറും ഒക്കെ കുറയ്ക്കാം. ഇനി ഇത് വലിയവർക്ക് ഒരു സ്റ്റാർട്ടറായിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ അപ്പം ഇത് പെർഫെക്റ്റ് ആണ്. നമ്മുടെ ഡോ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞാൽ കൈ കഴുകിയിട്ട് കുഴയ്ക്കുന്നതാണ് ബെറ്റർ. ഇപ്പം നമ്മുടെ ഡോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ബോൾ പോലെ ഉരുട്ടിയെടുക്കാനും പറ്റുന്നുണ്ട്. അതേപോലെ കൈമയൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി വരെ നിങ്ങൾ ഇത് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഏകദേശം ഒരേ സൈസില് പൊട്ടേറ്റോ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് ഈ കുഴച്ചു വെച്ച ഡോ കൊണ്ട് 7 potato balls ഉണ്ടാക്കാൻ പറ്റിയേ. അടുത്തത് ഞാൻ ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1/2 cup ഗ്രേറ്റഡ് മൊസറേല ചീസ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചീസിന്റെ ബ്ലോക്ക് മേടിച്ചിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാം. അടുത്തത് 1/2 teaspoon കുരുമുളക് പൊടിച്ചത്, 1/2 teaspoon ഒറിഗാനോ, പിന്നെ 1 teaspoon മല്ലിയില. അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനിയിപ്പോ ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുട്ടികൾക്ക് ആ ചീസ് മതി, അവര് ഹാപ്പിയാണ്. പക്ഷെ ഇതൊക്കെ ചേർത്താൽ അതും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. ഇനി ഇതെല്ലാം കൂടി ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഓൾറെഡി 7 potato balls ഉള്ള കാരണം 7 cheese balls ഉണ്ടാക്കാം. ഇപ്പൊ നമ്മുടെ പൊട്ടേറ്റോ ബോൾസും ചീസ് ബോൾസും ഒക്കെ റെഡിയാണ്. ഇനി നമുക്ക് ഒരേ പൊട്ടേറ്റോ ബോൾ എടുത്തിട്ട് അതിനെ ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഒരു കുഴി പോലെ ആക്കുക. എന്നിട്ട് നമ്മുടെ ചീസ് ബോൾ അതിലേക്ക് വെച്ചു കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് കവർ ചെയ്യണം. ഇതേപോലെ എല്ലാ പൊട്ടേറ്റോ ബോൾസിലും
ചീസ് ബോൾസ് നിറച്ച് നന്നായി കവർ ചെയ്ത് റെഡിയാക്കി ഇരിക്കണം. ഇപ്പൊ നമ്മുടെ ചീസ് പൊട്ടറ്റോ കവറിംഗിന്റെ ഉള്ളിൽ നല്ല സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് ഇനി ഒന്നും കൂടി സേഫ് ആക്കാൻ വേണ്ടിട്ട് ചിലവര് ഇത് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്യും, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമ്മൾ ഇതിന് വേണ്ടി ഒരു കോട്ടിംഗ് കൊടുക്കാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടി ഒരു ബാറ്റർ ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാനിവിടെ ചേർക്കുന്നത്. എന്നിട്ട് അതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതൊരു ബാറ്ററാക്കി എടുക്കണം. ഇത് വേണമെങ്കിൽ മുട്ടയിലും കൂട്ടി ചെയ്യാം, പക്ഷെ എനിക്ക് ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ഇതൊരു മീഡിയം കൺസിസ്റ്റൻസിയിലാവണം ഇതേപോലെ. അപ്പോൾ ഇതും റെഡിയായി. ഇപ്പോൾ നമ്മുടെ ചീസ് നിറച്ച പൊട്ടേറ്റോ ബോൾസ് റെഡിയാണ്, ബാറ്റർ റെഡിയാണ്, പിന്നെ ബ്രെഡ് ക്രംസും റെഡിയാണ്. ബ്രെഡ് ക്രംസ് കുറേശ്ശെ ആയിട്ട് എടുത്തോളൂ, ഇല്ലെങ്കിൽ അതിൽ ബാറ്ററി വീണിട്ട് അത് ഫുള്ളായിട്ട് ചീത്തയാവും. ഇനി ഓരോ പൊട്ടേറ്റോ ബോൾസ് എടുത്ത് ബാറ്ററിൽ നന്നായി കോട്ട് ചെയ്തിട്ട് എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായി റോൾ ചെയ്യുക. ഇതേപോലെ എല്ലാ പൊട്ടേറ്റോ ബോൾസും കോട്ട് ചെയ്ത് റെഡിയാക്കുക. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം, എന്നിട്ട് ആവശ്യമില്ലപ്പോൾ പുറത്തെടുത്തിട്ട് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ 5 എണ്ണ ഫ്രൈ ചെയ്യണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു കടായിൽ ആവശ്യത്തിന് എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഈ ചീസ് ബോൾസ് ഇട്ട് കൊടുക്കാം. ചീസ് ബോൾസ് പൊട്ടാണ്ടിരിക്കാനും അതേപോലെ എണ്ണ കൈമേ തെറിക്കാണ്ടിരിക്കാനും നല്ലൊരു സേഫ് മെത്തേഡാണ് ഇങ്ങനെ സ്പൂണിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്യുക. അതേപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഫ്രൈ ആവാൻ ഒന്ന് ഇളക്കി കൊടുത്തോളൂ. ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിട്ടിട്ടേക്കുന്ന കാരണം കുറേ നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ആ ചീസ് മെൽറ്റ് ആവാനും അതേപോലെ അതിൻ്റെ കോട്ടിംഗ് ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്താൽ മതി. ഇതിൻ്റെ കോട്ടിംഗ് പൊട്ടാണ്ടിരിക്കാനായിട്ട് കെയർഫുൾ ആക്കിയാലോ, കാരണം അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചീസൊക്കെ പുറത്തു വരും, പിന്നെ അതിൻ്റെ ആ ഫണ്ണൊക്കെ പോയി. ഇപ്പോൾ നമ്മുടെ പൊട്ടേറ്റോ ചീസ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇനി അതിൻ്റെ ഓയിലൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിച്ചൺ ടിഷ്യൂവിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി പൊട്ടേറ്റോ ചീസ് ബോൾസ് റെഡിയാണ്. ഇനി നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഇതാ വരുന്നു നമ്മുടെ ചീസ് ഇങ്ങനെ വലിഞ്ഞ്. ഇതിങ്ങനെ വലിഞ്ഞ് വരണമെങ്കിൽ മൊസറല്ല ചീസ് തന്നെ യൂസ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇപ്പൊ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ സന്തോഷം നമുക്ക് കാണായിരുന്നു. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇത് പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ ചീസിയാണ്. എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.